Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. 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 Kartave ninakku stotram. Anugrahithavum Parishuddhaatmavinal Shantagambheeravum Vishuddhanmaral Alankrithavumaya ee anugrahitha nimishathinayi Devathinu stotram cheyyunnu. ക്രിസ്തുവേശുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനും ദൈവത്താൽ പ്രസിദ്ധനുമായ പാസ്റ്റർ ഷേണായി സാറവർഗൽ തൻ്റെ ജി എം ഐ എന്ന മഹത്തായ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ പോർക്കളത്തിൽ സുദീർഘ വർഷങ്ങളായി ഒരൊറ്റയാൾ പട്ടാളം പോലെ പോരാടിയ ഒരനുഗ്രഹിത അഭിഷിക്തനാണ് പാസ്റ്റർ ഷേണായി അവർക്ക്. തൻ്റെ സംരംഭങ്ങൾ ഒന്നും തന്നെ പരാജയപ്പെട്ടിട്ടില്ല. ക്രിസ്തുവേശുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തോടെ ആരംഭിക്കപ്പെട്ട തൻ്റെ ക്രൈസ്തവ ജീവിത പ്രയാണത്തിൽ 200-ൽ പരം ക്രൂസൈഡുകൾ നടത്തുവാൻ ഭാഗ്യം ലഭിച്ച, ആയിരക്കണക്കിന് കവലകളിൽ പരസ്യയോഗങ്ങൾ നടത്തുവാൻ അവസരങ്ങളുണ്ടായ, യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠമായി പ്രസംഗിക്കുവാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെ നിലനിന്ന ഉപദേശാധിഷ്ഠിതമായ ജീവിതത്തോടെ കർത്താവിന് വേണ്ടി നിന്ന ഒരനുഗ്രഹീത അഭിഷിക്തനാണ് താൻ. തന്നെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തൻ്റെ സഹധർമ്മിണി ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. കർത്താവേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ഹൃദയംഗമായ പ്രാർത്ഥന ഇദ്ധരണത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ എന്ന ഒരനുഗ്രഹീത സന്ദേശത്തെ നിങ്ങൾക്ക് മുൻപാകെ തുറക്കപ്പെടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുമ്പോൾ ഈ വിഷയം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതിജഗ്ഡമായി നീങ്ങുന്ന കടികാര സൂചി എനിക്കും നിങ്ങൾക്കും വേണ്ടി നിന്ന് തരാത്തത് കൊണ്ട് തന്നെ വേഗത്തിൽ വിഷയത്തിലേക്ക് പ്രവേശിച്ച് സ്തോത്രം ചെയ്ത് പര്യവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കൃത്യം 8 മണി വരെ നീളുന്ന ഈ സന്ദേശം ഏവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നു. നഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത് വേദഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്ക് ചിന്തയിടാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു. നഹമ്യാവിൻ്റെ പുസ്തക ചരിത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്, ഉദാത്തമാണ്. കാമ്പും കഴമ്പുമുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ നഹമ്യാവിൻ്റെ പുസ്തകം എന്ന ആലയത്തിൻ്റെ മതിൽപ്പണി വളരെ ശ്രേഷ്ഠമാണ്, അത് വളരെ ഉന്നതമാണ്. ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ, ആലയത്തിൻ്റെ മതിൽപ്പണിയോടുള്ള ബന്ധത്തിൽ നഹമ്യാവെന്ന ദൈവീക അഭിഷക്തനെ സർവശക്തനായ ദൈവത്തിൻ്റെ നിയോഗത്താൽ അയക്കപ്പെടുകയാണ്. രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നഹമ്യാവിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് രാജാവ് ചോദിക്കുന്നു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? രാജാവിൻ്റെ മേശയിൽ താൻ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുഖം വാടിയിരിക്കുന്ന കാഴ്ച കണ്ട്
രാജാവ് ചോദിക്കുകയാണ്, എന്തേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ശ്രദ്ധിക്കുക, ഒരുവന്റെ മുഖത്ത് നിന്നും അവന്റെ ആത്മഭാരത്തെ, അവന്റെ ജീവിതത്തിന്റെ നൊമ്പരത്തെ ഒപ്പിയെടുക്കുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ അവന്റെ മുഖത്ത് നിന്നും രാജാക്കന്മാർക്ക് വായിക്കാൻ കഴിയണം. രാജാക്കന്മാരുടെ ഹൃദയത്തെ പോലും കവർന്നെടുക്കുന്നതായിരിക്കുന്ന ഭക്തന്റെ ആത്മഭാരത്തിന്റെ മുഖഭാവം എന്ന് പറയപ്പെടുന്നത്. അതാണ് നമുക്ക് നെഹെമ്യാവിൽ കാണുവാൻ കഴിയുന്നത്. അതാണ് നെഹെമ്യാവിന്റെ യാത്രയും അതിനോടനുബന്ധമായ ചരിത്ര പശ്ചാത്തലത്തിലൂടെയാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. നെഹെമ്യാവിന്റെ പുസ്തകത്തെ ഇതപര്യന്തം ചിന്തിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ വിരൽ ചൂണ്ടാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്, എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? ഓടിപ്പോയി അനവധി നിരവധി പ്രിയപ്പെട്ടവരുണ്ട്, ഓടി പരാജയപ്പെട്ടവരുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ നിന്നും ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന കയ്യനെ സർവശക്തനായ ദൈവം വിളിക്കുന്നുണ്ട്, ഓടാൻ ദൈവം അനുവദിച്ചില്ല. സാറയുടെ വീട്ടിൽ നിന്നും ഓടിപ്പോകുന്ന ഹാഗറിനെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ ദൈവം അവളെ വിട്ടില്ല. ഓടിപ്പോകാൻ ആഗ്രഹിച്ച പലരെയും ദൈവം പിടിച്ചു നിർത്തുകയാണ്. എന്തിനേറെ പറയേണ്ടിയിരിക്കുന്നു, ലോത്ത് പർവ്വതത്തിലേക്ക് ഓടുകയാണ് തൻ്റെ കുഞ്ഞുങ്ങളുമായി. ഓടുന്ന ഓട്ടക്കളത്തിൽ തൻ്റെ ഭാര്യ നിശ്ചലമായി പോകുന്നൊരു കാഴ്ചയുണ്ട്, പക്ഷെ തൻ്റെ ഓട്ടം നിർത്തിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലൈവിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ അല്പമായ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും, ഒരല്പ താമസിച്ചാണ് ലൈവിലേക്ക് കയറുവാൻ പറ്റിയെങ്കിൽ പോലും, കടന്നു വരുന്ന ശ്രോതാക്കളുടെ പ്രേക്ഷകരുടെ എണ്ണം കുറവാണെങ്കിൽ പോലും, ഇനി പ്രേക്ഷകർ കൂടിക്കൊള്ളുമെന്നുള്ള ഒരു ഹൃദയംഗമായ ചിന്തയോടെ ഞാൻ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോത്തിന്റെ ഓട്ടം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് അബ്സലോമിന്റെ കയ്യിൽ നിന്നും ഓടിപ്പോകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ശൗലിന്റെ കയ്യിൽ നിന്നും ഓടിപ്പോകുന്ന ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുൻപിൽ ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, വിരുദ് പ്രാപിക്കുന്നവർ ചുരുക്കം എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഒരു ഓട്ടക്കാരുടെ പുസ്തകം തന്നെയാണ് വിശുദ്ധ ബൈബിൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പോകട്ടെ, അപ്പോ ഒത്തിരി പ്രിയപ്പെട്ടവർ വേദപുസ്തകത്തിന്റെ താളിൽ ഓടിയിട്ടുണ്ട്, യൂത ഓടിപ്പോയിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഓടിപ്പോയിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ഓടി യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളും ഒരു ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ ഈ ഓട്ടക്കളത്തിലെ യാത്രയാണ് നമ്മുടെ യാത്ര. എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ ഇതിവൃത്താന്ത ചിന്തയ്ക്ക് ആധാരമായി നിങ്ങൾക്ക് മുൻപാകെ ഞാൻ വായിക്കപ്പെട്ട വിഷയം. എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? നെഹെമ്യാവ് പറയുന്നു, എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? എന്താണ് എന്നെപ്പോലെയുള്ള ഒരുവനെന്ന് പറയാൻ കാരണം? എന്താണ് എന്നെപ്പോലെയുള്ള ഒരുവനെന്ന് പറയാൻ കാരണം? അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുവനെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവന് പറയാൻ കഴിയുമോ? യോഗ്യതയില്ലാത്തവന് പറയാൻ കഴിയുമോ എന്നെപ്പോലെയുള്ള ഒരുവനെന്ന്? നമ്മുടെ ചിന്തയ്ക്ക്
ഉപോൾബലകമായി. എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ എന്ന് നഹമ്യാവ് ചോദിച്ചതിൻ്റെ പിൻബലെ കാര്യങ്ങൾ താൻ ആരാണ് എന്ന് തനിക്കറിയാവുന്നതുകൊണ്ടാണ് താൻ പറഞ്ഞത് ഞാൻ ഓടിപ്പോകുമോ എന്ന്. നഹമ്യാവിൻ്റെ നാല് യോഗ്യതകൾ ഇദ്ധരണത്തിൽ എൻ്റെ പ്രേക്ഷകർ, കേൾക്കുന്നവർ, കേൾക്കാനിരിക്കുന്നവർ, നാളുകളുടെ നീളകളിൽ കേൾക്കേണ്ടവർ എല്ലാവരുടെയും ചിന്തകൾക്ക് വേണ്ടി ഈ സന്ദേശത്തെ ഞാൻ പകരുകയാണ്. ആത്മഭാരമുള്ള ഒരു അനുഗ്രഹിത വ്യക്തിപ്രഭയായിരുന്നു നഹമ്യാവ്. ആത്മഭാരമുള്ളവൻ, രാജാവിന്റെ മുൻപിൽ വിശ്വസ്തനായ മനുഷ്യനായിരുന്നു നഹമ്യാവ്. കരയുവാൻ കണ്ണിൽ കണ്ണുനീരുള്ള ഒരു അനുഗ്രഹിത വ്യക്തിത്വമായിരുന്നു നഹമ്യാവ്. എന്തിനേറെ പറയേണ്ടിയിരിക്കുന്നു, ഭാവിയെ കുറിച്ച് തനതായ കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനായിരുന്നു നഹമ്യാവ്. ശക്തമായ നഹമ്യാവിൻ്റെ നാല് വ്യക്തിപരമായ യോഗ്യതകൾ, അവൻ ആത്മഭാരമുള്ളവനായിരുന്നു. ആത്മഭാരം എന്താണ്? നഹമ്യാവിൻ്റെ ആത്മഭാരം എന്താണ് അറിയേണ്ടിയിരിക്കുന്നു. തൻ്റെ പിതാവ് എന്താണ് നഹമ്യാവിൻ്റെ ആത്മഭാരം എന്ന് പറയപ്പെടുന്നത്? നഹമ്യാവിന്റെ ആത്മഭാരം തന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. തന്റെ പിതാക്കന്മാർ ഉറങ്ങുന്ന മണ്ണ് കുപ്പക്കുന്നായി കഴിഞ്ഞിരിക്കുന്നു. തന്റെ പിതാക്കന്മാരുടെ മണ്ണിന്മേൽ, തന്റെ പിതാക്കന്മാരുടെ പട്ടണത്തിന്മേൽ തന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ ശൂന്യതകളും നഹമ്യാവിനെ ആത്മഭാരമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയായിരുന്നു. നിത്യനായ ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തന നടപടികൾക്ക് വേണ്ടി ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന ഒരുവനെ കുറിച്ച് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ ആത്മഭാരമുള്ളവനായിരിക്കണമെന്നുള്ളതാണ്. തന്റെ രാജ്യത്തെ കുറിച്ചുള്ള ആത്മഭാരം, തന്റെ ആലയത്തെ കുറിച്ചുള്ള ആത്മഭാരം, തന്റെ പട്ടണത്തെ കുറിച്ചുള്ള ആത്മഭാരം, തന്റെ പിതാക്കന്മാരെ കുറിച്ചുള്ള ആത്മഭാരം, ഇതായിരുന്നു നഹമ്യാവിന്റെ ആത്മഭാരം എന്ന് പറയപ്പെടുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മൾ വിശ്വസ്തരാകുക എന്ന്. ദൈവം പറയുന്നു, ഞാൻ വിശ്വസ്തനാകയാൽ നിങ്ങളും വിശ്വസ്തരായിരിക്കും. ദൈവത്തിന്റെ ഗുണമാണ്, ദൈവം വിശ്വസ്തനാണ്, അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും ഒന്നും നമ്മളിൽ വേണമെന്ന് ദൈവം പറയുന്നില്ല. ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്, അത്യുന്നതനാണ്. നമ്മൾ അത്യുന്നതനാകണമെന്ന് ദൈവം പറയുന്നില്ല, സർവശക്തനാകണമെന്ന് ദൈവം പറയുന്നില്ല, സർവജ്ഞാനിയോ സർവവ്യാപിയോ ആകണമെന്ന് ദൈവം പറയുന്നില്ല. ദൈവം പറയുന്നു, ഞാൻ വിശ്വസ്തനാകയാൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം പറയുന്നു. അവിടെ കൊണ്ടും പരി അവസാനിക്കുന്നില്ല. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന് ദൈവം പറയുന്നു. സർവശക്തനോ സർവജ്ഞ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏറെ ആമേൻ ദൈവം മുൻപാകെ വിശ്വസ്തരും വിശുദ്ധരും സ്നേഹിക്കുന്നവരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ മൂന്ന് ഗുണങ്ങൾ ദൈവത്തിനുണ്ട്, അത് നമ്മളിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ ഈ സന്ദേശത്തെ 7 മണിക്കൊരു പ്രസംഗമൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഓൺലൈനിലേക്കൊക്കെ ആൾക്കാർ വന്നു തുടങ്ങുന്നൊരു സമയമാണ്.
പകലിൻ്റെ വേളയിലെ ജോലിയുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുജ്ജലിക്കുന്ന ഉച്ച സൂര്യൻ്റെ ചൂടുകളൊക്കെ ഏറ്റ് തളർന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതിനൊക്കെ ശേഷമായി കുളിച്ച് ഒരല്പ ചായയൊക്കെ കുടിച്ചിട്ട് മൊബൈലെടുത്ത് ഓൺലൈനിലേക്കൊക്കെ വരുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രവേശിച്ചു തുടങ്ങുന്നതേയുള്ളൂ, അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ കേൾക്കുന്ന നാളെയുടെ നീളയിലും ഈ സന്ദേശങ്ങൾ ഈ ചാനലിൽ ഉണ്ടാവുമല്ലോ, ഈ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടാവുമല്ലോ. അത് നിങ്ങളും ദൈവിക വാക്യത്തെ നിവർത്തീകരണങ്ങൾ നമ്മളിലൂടെ സംഭവിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ കരയുവാൻ കണ്ണുനീരുള്ള ഭക്തന്മാരായി ഭക്തമതികളായി മാറ്റപ്പെടേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. കരയുന്നവരായിരിക്കണമെന്ന സർവശക്തനായ അത്യുന്നതനായ മഹാദൈവത്തിൻ്റെ പൊന്നുസന്നിധിയിൽ നിലവിളിച്ച് കരയുന്ന കണ്ണുനീരുള്ളവരായി നാം മാറട്ടെ. കരയുന്നവൻ്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം എത്ര ഭാരമേറിയ വിഷയത്തിലും മറുപടി തരുവാൻ കഴിവുള്ള, കരുത്തുള്ള, കരതലമുള്ള ഒരു നല്ല കർത്താവ് നമ്മൾക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നഹമ്യാവ് കരയുന്നവനായിരുന്നു. നാല്, നഹമ്യാവിന് തൻ്റെ ഭാവിയെക്കുറിച്ച് ശക്തവും വ്യക്തവുമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു നഹമ്യാവ്. എന്തായിരിക്കണം ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം? നമ്മുടെ ശുശ്രൂഷയുടെ ഭാവിയെക്കുറിച്ച്, കുടുംബജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ശുശ്രൂഷയുടെ ഭാവിയെക്കുറിച്ചൊക്കെ കാഴ്ചപ്പാടുള്ളവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കും പ്രേക്ഷകരെ, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവൻ പാതി വഴിയിൽ തകർന്നടിഞ്ഞ് താറുമാറാകുമ്പോൾ, അവൻ്റെ ജീവിതം അസ്തമിക്കപ്പെട്ടു പോകുമ്പോൾ, ഇന്ന് സന്ധിയെങ്കിൽ ദൈവവചനത്തിന്റെ ആഴമേറിയ സന്ദേശം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കട്ടെ. ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ശക്തമായൊരു കാഴ്ചപ്പാടുള്ളവരായി മാറണം. തൻ്റെ രാജ്യം എങ്ങനെയായിരിക്കണം, തൻ്റെ പട്ടണം എങ്ങനെയായിരിക്കണം, പിതാക്കന്മാരുടെ കല്ലറകൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മതിലുകൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ പണി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഈടുറ്റ കെട്ടുറപ്പുള്ള അതിൻ്റെ പരിപാടികൾ, അതിൻ്റെ പദ്ധതികൾ എന്തായിരിക്കണം എന്നിവയെക്കുറിച്ച് ആഴമായി ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുള്ള ഒരു അനുഗ്രഹിത അഭിഷിക്തനായിരുന്നു നഹമ്യാവ്. ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവന് മാത്രമേ നല്ല ഭാവിയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഭാവിയെക്കുറിച്ച് നല്ല ചിന്തയുള്ളവൻ മാത്രമേ ഭാവിയുടെ മേഖലകളിൽ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിച്ചേരുകയുള്ളൂ. ലക്ഷ്യബോധമുള്ളവരായി, ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവരായി, ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായി മാറാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ആമേൻ. അതാണ് നഹമ്യാവ് പറഞ്ഞത്, ആത്മഭാരമുള്ള എന്നെ പോലെയുള്ള ഒരുവൻ, ആമേൻ, രാജാവിൻ്റെ മുൻപാകെ വിശ്വസ്തനായ എന്നെ പോലെയുള്ള ഒരുവൻ, കരയുവാൻ കണ്ണിൽ കണ്ണുനീരുള്ള എന്നെ പോലെയുള്ള ഒരുവൻ, ആമേൻ, കാഴ്ചപ്പാടുള്ള എന്നെ പോലെയുള്ള, ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? ആത്മഭാരമുള്ള രാജാവിൻ്റെ മുൻപാകെ വിശ്വസ്തനായ കണ്ണുനീരുള്ള, ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? അതാണ് നഹമ്യാവ് പറഞ്ഞത്, എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുവൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിൽ കടക്കുമോ? നഹമ്യാവേ, നീ രക്ഷപ്പെട്ടുകൊള്ളുക. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ അപഹരിച്ചു കളയേണ്ടതിന് ശത്രുക്കൾ കടന്നു വരുമെന്നുള്ള കള്ളപ്രവാചകിയുടെ വാചകത്തിന് മുൻപാകെ, നവോധിയുടെ വാചകത്തിന് മുൻപാകെ അമ്പരന്നു പോകാതെ, ഭയപ്പെട്ടു പോകാതെ അവനവിടെ ഉറച്ചു നിൽക്കുകയാണ്. നാലു വശവും ശത്രുക്കൾ കൂടുകൂട്ടിയിരിക്കും. എപ്പോൾ വേണമെങ്കിലും തൻ്റെതായ നിർമ്മാണ പ്രവർത്തനത്തിന് മേൽ ശത്രുവിൻ്റെ ഹസ്തം വന്ന് വീഴാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർ ആയുധധാരികളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, സംബലത്തും തോബിയാവും അറേബ്യനും നെവോധിയവും ഒക്കെ തനിക്കെതിരെ രംഗത്ത് വരികയാണ്. നഹമ്യാവിന്റെ മതിൽ പണിക്കെതിരെ
നെഹെമ്യാവിനെ ഓടിച്ചു കളയുവാൻ തന്റെ മുൻപിൽ കടന്നു വന്ന നാല് ശക്തികളെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെയാണ് സൻബലത്താണ്. സൻബലത്ത് സൻബലത്ത് ഒരു നിസാരക്കാരനല്ല, സൻബലത്ത് രാജാവാണ്. നോക്ക്, അധികാരമുള്ളവൻ, രാജ്യത്വമുള്ളവൻ, രാജഭാരമേറ്റെടുത്തവൻ, രാജ്യത്വമുള്ള അധികാരമുള്ള അധികാരവർഗം നെഹെമ്യാവിന്റെ ആത്മീയ കാഴ്ചപ്പാടിലുള്ള തന്റെ സമർപ്പണ വേലയ്ക്കെതിരായി നിൽക്കുകയാണ്. സൻബലത്ത് എന്ന രാജാവ് തനിക്കെതിരായി നിൽക്കുന്നു, തന്റെ പണിക്കെതിരായി നിൽക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്ന, തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുന്നത്. അധികാരികൾ നമ്മൾക്കെതിരെ എഴുന്നേൽക്കുന്നൊരു സമയം. സമ്പലത്തെന്ന രാജാവ് അധികാരം തനിക്കെതിരെ നിൽക്കുന്നു, തന്നെ തകർത്ത് കളയുവാൻ. അധികാരങ്ങൾ എതിർത്ത് നിന്നാലും പണിയേണ്ടവൻ പണിയുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് പിന്മാറുകയില്ല. അധികാരികൾ രാജാക്കന്മാരെതിരെ നിൽക്കട്ടെ, എത്രയോ രാജാക്കന്മാരുടെ ക്രൂരമായ പ്രവർത്തനങ്ങൾക്കിരയായ മാർഗമാണിത്. എത്രയോ രാജാക്കന്മാരുടെ പ്രവർത്തികൾ കണ്ടുമെടുത്ത, അവരുടെ അധികാരത്തിൻ കീഴിൽ അവർ ചെയ്ത എത്രയോ പീഡനങ്ങളിലൂടി കടന്നുപോയവരാണ് നാം. എത്രയോ രാജാക്കന്മാരുടെ മുൻപിൽ നെഞ്ചു വിരിച്ച് നിന്ന മാർഗമാണിത്. അഗ്രിപ്പാവിൻ്റെയും കേഫാവിൻ്റെയും ഒക്കെ മുൻപിൽ ചങ്കു വിരിച്ചു നിന്ന മാർഗമല്ല ഈ മാർഗമെന്ന് പറയപ്പെടുന്നത്. ആമേൻ. എന്തിനേറെ പറയണം, പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങലി ഒഴികെ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കെടുക്കാൻ കാണിക്കുകയില്ല. എന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങലി ഒഴികെ നിങ്ങളെല്ലാം എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏ രാജശ്രീ ഫെസ്തോസ്, നീ യേശുവിനെ വിശ്വസിക്കുന്നുവോ എന്നൊക്കെ ചോദിക്കുവാനുള്ള തന്റെ ഇടം വന്നത് ഇവിടെ നിന്നാണ്. ഈ മാർഗത്തിന്റെ ശക്തിയത, രാജാക്കന്മാരും അധികാരങ്ങളും ഈ മാർഗത്തിനെതിരെ തിരിയുമ്പോൾ ഈ മാർഗം ഭയന്ന് പിന്മാറുന്നതല്ല. അധികാരങ്ങളെതിരെ നിൽക്കുമ്പോൾ അധികാരത്തിൻ്റെ എതിർപ്പുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് സ്വർഗീയ പണിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഭക്ത ശിരോമണികളുടെ കാഴ്ചകളേറെയാണ്. മക്കളെ വെട്ടം കൊണ്ടുപോകണേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസലോ. ഇവിടെ സ്റ്റുഡിയോയിൽ കറണ്ട് പോയി നിൽക്കുകയാണ്. ഇവിടുത്തെ കറണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരല്പമായ ഭാരം നേരിടുന്നുണ്ട്. സദയം ക്ഷമിക്കുക. പ്രൈസലോ. എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ എന്ന ചോദ്യം താൻ ചോദിക്കുമ്പോൾ തനിക്കെതിരെ നിൽക്കുന്ന അധികാരത്തിന്റെ മാർഗം സൻബലത്ത് എന്ന രാജാവ് തനിക്കെതിരെ നിൽക്കുന്നു. തോബിയാവ് എന്ന സൈന്യാധിപൻ തനിക്കെതിരെ നിൽക്കുന്നു. അടുത്തത് സൈന്യമാണ്, സൈന്യബാഹുല്യമാണ്.